ഒന്നാബോ പോയി പല്ല് പോയി. ആ ആ ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഏ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇവിടെ ആരും തൂങ്ങിച്ചത്തിട്ടൊന്നുമില്ല. അത് കള. ഇതൊരുമാതിരി ബാർഗവി നിലയം പോലെയുണ്ട്. ഇത് കള. ഇത് കളയണ്ട, എനിക്കിഷ്ടമായി. നഗരത്തിന്റെ വലിയ തിരക്കുമില്ല, ഒരു പ്രശാന്ത സുന്ദരമായ വീട്. എന്തോ നീ ഇവിടെ നിന്ന് നോവൽ എഴുതാൻ പോവാ? ആ ചിലപ്പോ എഴുതിന്നും വരും. ഇത് മതി, നല്ല പ്രശാന്ത സുന്ദരമേറിയ വീട് അല്ലേ? അതെ, കറക്റ്റ്. ആ എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ പറയാൻ വിചാരിച്ച് പോയൊന്ന് കണ്ടിട്ട് വരാം. ആ നിങ്ങൾ പോലെ അറിയാം. മതിയാക്ക്, വണ്ടി നിർത്ത് നിർത്ത്. നീ എന്താ ഇവിടെ നിക്കണേ? ഞാനൊരു വീട് കാണിക്കാൻ കൊണ്ടുവന്നു. ആ മറിയാമച്ചേരത്തിന് വീട് കൊടുക്കില്ല എന്നുള്ള പറഞ്ഞത് ആ തള്ളേനെ ഞാനൊന്ന് കാണട്ടെ. നീ വരുന്നോടാ, നാല് കാശ് ഉണ്ടാക്കണെങ്കിൽ സീക്കാരെ കൂടെ കുടിക്കോ. ആലോചിക്കാം, തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. എവിടെയാ നിന്റെ പുരുഷോത്തമൻ? മറിയാമച്ചേരത്തിന് വീട്ടിലേക്ക് ഇപ്പൊ പോയതുള്ളൂ. ആ വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോടാ. സമയം കിട്ടണ്ടേ മറിയാമച്ചേരത്തി? നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. ഏ എന്നെ കുറിച്ചാവില്ല. ഇതും തുട്ടടാ. ഇതാ മറിയാമച്ചേരത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നതാ. എനിക്ക് ലഡു, ജിലേബി, പഴം, അലുവ. മേഘത്തിന് നല്ലതല്ലേ? തിന്ന വേൻ പൊക്കോളും നല്ലണ്ട. ഇനിയുണ്ട്. ആളുകൾ പറയുന്ന പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരുന്നില്ലേ? മൂന്ന് അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക, പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരേ കത്തയക്ക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറഞ്ഞത് കേട്ട് നടക്കും, വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചി ഉണ്ടല്ലോ മോനെ. ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ ഒരു ഓർമ്മപ്പേച്ചകേ, മറിയാമച്ചേടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അത് നമുക്ക് രണ്ടാൾക്കും കൂടി വിറ്റാലോ. നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടായിട്ട് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമൻ പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞു നടക്കണ്ടല്ലേ? അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. എല്ലാവർക്കും കൊടുക്കോ. എടാ നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണടാ, മെഴുവേലി തറ. ഈ തറയെന്ന് പറയുമ്പോ ചേട്ടനക്ക് എന്താ ഇത്ര വില കൊടുത്തോ? ചേച്ചിക്ക് തറകള് വലിയ ഇഷ്ടമാണ്. ഇല്ലാതിരിക്കും ചേട്ടത്തി ആ വിഭാഗത്തിൽ പെട്ടതാണല്ലോ. പുരുഷോത്തമ പിള്ളേ, എന്തോ കാര്യമൊക്കെ ശരിയെന്നെ. വീട് ഞാൻ തന്നു എന്ന് കരുതി ഈ തറകളെല്ലാം കൂടി ഇവിടെ കിടന്ന് കളിക്കരുത്. രണ്ടുപേർക്കും കൂടിയാണ് വീട് തന്നിരിക്കുന്നത്, വേറെ ഒരു ഒറ്റ എണ്ണം ഇതിനകത്ത് കേറി പോരുത്. ആ പറഞ്ഞേക്കാം. അതത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കൂ. പിന്നെ ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. കാര്യമൊക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഈ പരിസരത്തെങ്ങാനും ഒരു പെണ്ണിന്റെ മണയെങ്ങാനും കേട്ടുപോയാൽ. അയ്യോ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാ. മറിയാമച്ചേടുത്ത് ഒഴിച്ച് ഏതായാലും താമസിക്കാ ഒരു വീടായല്ലോ. ഇന്ന് മുതൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒളിഞ്ഞുകിടക്കുന്ന വില കുറഞ്ഞ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ള തപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിന് പപ്പൻ നിങ്ങളെ ഹെൽപ്പും. എന്തോന്നാ റോഡ്? ഹലോ, യെസ് കുറെ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട്. അതെ, പോയിട്ട് വേറെ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മൾ നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുള, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തേ? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞു തരൂ.
ശിവദാസ് മേനോൻ ടിസി 8 bar 131 പേരൂർ കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നത്? ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ അപ്പുട്ടാ, ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. ഈ കോളേജ് പഠിക്കുന്ന പെമ്പിളരും അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. രാവിലെ ഇവിടെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാലോ. എന്തിനാ? മമ്മ എന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. സുന്ദരിയെ മറക്കണ്ടേ? അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. എന്നാ പിന്നെ നമ്മള് പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? ഇങ്ങന്ന്. ആക്ച്വലി ആരെ കാണാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചു നേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡിൽ. എന്നാ ഞാൻ അപ്പുറത്ത്. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിടാ. കഴുത്തി പിടിച്ച് ഞെക്കി ഇത് ഉറങ്ങാൻ നോക്കടാ. മനുഷ്യനെ ഉറങ്ങാൻ സമയത്ത് ഉറങ്ങി വന്നായിരുന്നു. മന്മദലീലയേ എന്നാൽ മുരുക, മന്മദലീലയേ എന്നാൽ മുരുക, മന്മദലീലയേ. ഹായ്, ഹായ്. ദോശ അറിയും, ദോശ എവിടെയുണ്ട്? അവിടെയുണ്ട് അറിയും. നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തൊട്ടടാ ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ പറ്റിയ അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കണമെന്നുണ്ട്. അത് അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി അങ്ങോട്ട് വെക്ക്. അല്ല, ചട്നി അല്ല, കിഡ്നി അല്ല. മറിയമ്മ ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പൊ ഇത്ര ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ചേർത്തി, ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി, ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ഇത് നിങ്ങൾ എടുത്ത് മാറ്റി. നല്ല ചൂടുള്ള ദോശ, നല്ല ദോശ. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ, മുസ്തഫ, ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശം ചട്നി സമ്മതിച്ചിരിക്കുന്നു. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മരിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട്. വരച്ചേ മുസ്തഫ, മുസ്തഫ. നാളെ ഇതേ നേരത്തെ വന്നോട്ടോ. സ്ത്രീ പീഡനത്തിന് ജയിലിലാവും.